Welcome back to our class, my dear students. The last class we discussed about autotrophs and heterotrophs. Kaina classil nammal swaposhikal, paraposhikal enniviye kuriche padichu. Inna nammal padikkan povunnathu parasitic plants. Endana parasitic plants athava paratha sasyangal. Avaki sondamayi aaharam nirmikkan sadhikkumengilum ava mattu sasyangale aasrayikkendi varunnu. Udaharanam, Loranthus, adava ittilkanni. Namukariyam Loranthus, adava ittilkanni. Idu evideyanu valarunnathu, ee sasyangal valarunnathu, maavinte kombukale, branchesilanu ava valarunnathu. Ningal sradhichittundavum. Ee ittilkanni valarnnu kaynal, kurachu kaynal ee maavinte kombu unangi povunnathu namukku kaananayittu sadhikkum. Enthukondayirikkam. Ee Loranthus adava ittilkanni enna സസ്യത്തിനെ ഹരിതകമുണ്ട് അവ സ്വയം ക്ലോറോഫിൽ ഉണ്ട് അവ സ്വയം ആഹാരം നിർമ്മിക്കാൻ സാധിക്കുന്നവയാണ് പക്ഷേ ഇവ മണ്ണിൽ വളരുന്നില്ല അവ വളരുന്നത് എവിടെയാണ് അതായത് മറ്റു സസ്യങ്ങളുടെ കൊമ്പുകളിലാണ് അവ വളരുന്നത് അവയിൽ നിന്ന് അപ്പോൾ ഏത് സസ്യത്തിലാണോ അവ വളരുന്നു അത് ആ സസ്യത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഇവയ്ക്ക് ആവശ്യമായ വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ് ചെയ്യുന്നു അപ്പോൾ ലോറാൻഡസ് അഥവാ ഇത്തിൽക്കണ്ണി ആയിട്ടുള്ള പ്ലാന്റ്സ് അതിന്റെ വേരുകൾ അത ഏത് സസ്യത്തിന്റെ ബ്രാഞ്ചസിലാണോ വളരുന്നത് ആ ബ്രാഞ്ചസിൽ നിന്ന് വാട്ടർ ആൻഡ് മിനറൽസ് വലിച്ചെടുത്തിട്ട് അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവ ഏത് സസ്യത്തെയാണോ ആശ്രയിക്കുന്നത് ആ സസ്യത്തിന്റെ കൊമ്പുകൾ ഉണങ്ങിപ്പോകുന്നു കാരണം എന്താ അതിന് ആവശ്യമായിട്ടുള്ള ആ മരത്തിന് ആവശ്യമായിട്ടുള്ള വാട്ടർ ആൻഡ് മിനറൽസ് ആരാണ് അബ്സോർബ് ചെയ്തെടുക്കുന്നത് ഈ ഇത്തിൽക്കണ്ണി പോലുള്ള ചെടികൾ വലിച്ചെടുത്ത് അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള സസ്യങ്ങളെ നമ്മൾ എന്തിൽ പെടുത്തുന്നു പാർഷ്യൽ പാരാസൈറ്റ് അഥവാ അർദ്ധപരാദത്തിൽ പെടുത്തുന്നു അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നു പക്ഷേ അവയ്ക്ക് ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായ വാട്ടർ ആൻഡ് മിനറൽസ് മണ്ണിൽ നിന്നല്ല അവ വലിച്ചെടുക്കുന്നത് അവ എവിടെയാണ് വളരുന്നത് മണ്ണിലല്ല വളരുന്നത് അവ മാവിന്റെ കൊമ്പുകളിലോ മറ്റു സസ്യങ്ങളുടെ കൊമ്പുകളിൽ വളരുന്നു എന്നിട്ട് ആ കൊമ്പുകളിൽ നിന്ന് അവയ്ക്ക് ആവശ്യമുള്ള ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് വളരുന്നു അതുകൊണ്ട് ഇവയെ അർദ്ധപരാദം അഥവാ പാർഷ്യൽ പാരാസൈറ്റ് എന്ന് പറയും ചന്ദനമരം അതായത് സാൻഡൽ വുഡ് ട്രീ ഈ സാൻഡൽ വുഡ് ട്രീ അവയുടെ വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ അവയ്ക്ക് ആവശ്യമായ വാട്ടർ ആൻഡ് മിനറൽസ് അവ മണ്ണിൽ നിന്നല്ല വലിച്ചെടുക്കുക അവയുടെ വേരുകൾ മറ്റു സസ്യങ്ങളുടെ വേരുകളിൽ നിന്ന് അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വാട്ടർ ആൻഡ് മിനറൽസ് വലിച്ചെടുക്കുന്നു അപ്പോ ഈ ചന്ദനമരത്തിന്റെ വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ ഇനീഷ്യൽ സ്റ്റേജില് അവയ്ക്ക് ആവശ്യമായ വാട്ടർ ആൻഡ് മിനറൽസ് ഏത് മറ്റു സസ്യങ്ങളുടെ റൂട്ട്സിൽ നിന്ന് വേരുകളിൽ നിന്ന് വലിച്ചെടുക്കുന്നു അതുകൊണ്ട് ഇവയും സാൻഡൽ വുഡ് ട്രീയും ഏതിൽ പെടുന്നു പാർഷ്യൽ പാരാസൈറ്റ് അഥവാ അർദ്ധപരാദത്തിൽ പെടുന്നു അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞാൽ അവ മണ്ണിൽ നിന്ന് സ്വയം വാട്ടർ ആൻഡ് മിനറൽസ് വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കാൻ അവയ്ക്ക് സാധിക്കും പക്ഷെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ മറ്റു സസ്യങ്ങളുടെ വേരിൽ നിന്ന് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ് ചെയ്യുന്നു അതുകൊണ്ട് സാൻഡൽ വുഡ് ട്രീ അഥവാ ചന്ദന മരം ഈ പാർഷ്യൽ പാരാസൈറ്റ് അഥവാ അർദ്ധപരാദത്തിൽ പെടുന്നു അടുത്തത് ടോട്ടൽ പാരാസൈറ്റ് പൂർണ്ണപരാദം എന്താണ് എന്ന് നമുക്ക് നോക്കാം കസ്ക്യൂട്ട ചിത്രത്തിൽ കാണപ്പെടുന്ന ഈ കസ്ക്യൂട്ട എന്ന ചെടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മൂടില്ല താളി എന്ന് പറയും ഇവ ഈ മറ്റു സസ്യങ്ങളിൽ പടർന്ന് വളരുന്ന ഒരു സസ്യമാണ് ഇവയ്ക്ക് ഇവയുടെ പ്രത്യേകത ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം അവ മറ്റു സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് വലിച്ചെടുക്കുന്നു അപ്പൊ മൂടില്ലാത്താളി അഥവാ കസ്ക്യൂട്ട എന്ന പ്ലാന്റ് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഡയറക്ട്ലി അബ്സോർബ് അതർ പ്ലാന്റ്സ് അവ വസിക്കുന്ന ഏത് സസ്യങ്ങളിലാണോ അവ വസിക്കുന്നത് അവയിൽ നിന്ന് വലിച്ചെടുക്കുന്നു അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം വലിച്ചെടുക്കുന്നു അത് അല്ലാതെ അവയ്ക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഇവയെ ടോട്ടൽ പാരാസൈറ്റ് അഥവാ പൂർണ്ണപരാദം എന്ന് പറയുന്നു അടുത്തത്
സാപ്രോട്രോഫ് അഥവാ സാപ്രോഫൈറ്റ്, ശവോപജീവി, മോണോട്രോപ്പ, അതുപോലെ തന്നെ മഷ്റൂം, പൂൺ ചെടികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവ ഈ ജീർണാവശിഷ്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ മരത്തിന്റെ ജീർണിച്ച മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ അല്ലെങ്കിൽ ജീർണ വസ്തുക്കളിലൊക്കെ ഈ മോണോട്രോപ്പ അല്ലെങ്കിൽ എന്താ മഷ്റൂം അഥവാ കൂൺ ഒക്കെ വളരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം അല്ലെങ്കിൽ ഫുഡ് അബ്സോർബ് ചെയ്യുന്നത് ഈ ജീർണാവശിഷ്ടങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് അവയെ ഏതിൽ പെടുത്താം? സാപ്രോട്രോഫ് അഥവാ സാപ്രോഫൈറ്റ്, ശവോപജീവി എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സിലെ പാരാസൈറ്റ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമുക്ക് എനിമൽസിലും പാരാസൈറ്റ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ടീച്ചർ ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്, അതില് ലൗസ്, വേംസ്, ഫ്ലീ. ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാൻ, അതുപോലെ തന്നെ ഫ്ലീ എന്ന് പറഞ്ഞാൽ ചെള്ള്, അതുപോലെ വേംസ് എന്ന് പറഞ്ഞാൽ വിരകൾ. ഇതും പാരാസൈറ്റ്സിന്, എനിമൽസിലെ പാരാസൈറ്റ്സിന് ഉദാഹരണങ്ങളാണ്. അപ്പോ ഇതില് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ബോഡിയിൽ ഈ പാരാസൈറ്റ്സ് കാണാം. അതായത് ഈ ലൗസ്, അതായത് ഈ പാനുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഔട്ട്സൈഡാണ്, അതായത് ശരീരത്തിന്റെ പുറമേ കാണപ്പെടുന്നത്. അതായത് നമ്മുടെ തലയിലൊക്കെ കാണപ്പെടുന്ന ഈ പാൻ എന്താണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ അവയും ഈ പാരാസൈറ്റ്സ് ആണ്. അതായത് മറ്റു ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്നു. അതുപോലെ തന്നെ ഈ വിര, അതായത് വേംസ്, ഇവ ശരീരത്തിനകത്ത് ലാർജ് ഇന്റെസ്റ്റൈൻ, ആനസ് എന്നീ ഭാഗങ്ങളിൽ, വൻകുടലിന്റെ ഭാഗങ്ങളിലെല്ലാം കാണപ്പെടുന്ന ഈ വിരകള് വേംസും പാരാസൈറ്റ്സിന് എക്സാമ്പിൾ ആണ്. ഇത് ഇൻസൈഡ് ബോഡിയാണ്, അതായത് ശരീരത്തിനകത്ത് കാണപ്പെടുന്ന ഈ പാരാസൈറ്റ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഫ്ലീ. ഫ്ലീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെള്ള്. ഇത് എനിമൽസിന്റെ ഈ ഹെയറിന്റെ അകത്ത്, രോമങ്ങളുടെ അകത്ത് കാണപ്പെടുന്ന ചെള്ള്, ഇതും പാരാസൈറ്റ്സിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്, അതായത് ഇരപിടിയൻ സസ്യങ്ങൾ. എന്താണ് ഇരപിടിയൻ സസ്യങ്ങൾ? ചില സസ്യങ്ങൾ ടീച്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ സസ്യങ്ങൾ വളരെ മനോഹരമായ പുഷ്പങ്ങൾ അതിൽ കാണാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക തരം ഇര പിടിക്കാനുള്ള ഒരു ട്രാപ്പായിട്ടുള്ള ഒരു രീതിയാണ് ഈ പുഷ്പങ്ങൾ. അതായത് ഇവ പ്രാണികളെ ആകർഷിക്കുന്ന രീതിയിൽ വിടർന്നു നിൽക്കുകയും പ്രാണികൾ അതിൽ വന്നിരിക്കുമ്പോൾ പതുക്കെ അവ അടയുകയും അതിൻ്റെ അകത്ത് ആ പ്രാണികൾ പെടുകയും ചെയ്യുന്നു. എന്തിനായിരിക്കാം ഈ സസ്യങ്ങൾ ഈ പ്രാണികളെ പിടിക്കുന്നത്, ഈ ഇൻസെക്റ്റിനെ പിടിക്കുന്നത്? അതുകൊണ്ട് ഈ ഇൻസെക്റ്റിനെ പിടിക്കുന്നത് കൊണ്ടാണ് ഇവ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്, അതായത് ഇരപിടിയൻ സസ്യങ്ങൾ എന്ന് പേര് വരാനുള്ള കാരണം. എന്തിനായിരിക്കാം ഇവ ഇങ്ങനെ പ്രാണികളെ പിടിക്കുന്നത്? നമുക്കറിയാം, ടീച്ചർ ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട്, സസ്യങ്ങൾക്ക് ആവശ്യമായ എലമെന്റ്സ് ആണ് ഈ നൈട്രജൻ, കാൽസ്യം, സൾഫർ, ഹൈഡ്രജൻ എന്നീ എലമെന്റ്സ് ഒക്കെ സസ്യങ്ങൾക്ക് ആവശ്യമാണ്. ഇവയ്ക്ക് ആവശ്യമായ എലമെന്റ്സ്, ഈ പ്ലാന്റ്സിന് ആവശ്യമായ എലമെന്റ്സ് എവിടെ നിന്നാണ് അവ എടുക്കുന്നത്? സോയിൽ, മണ്ണിൽ നിന്നാണ് അവ വലിച്ചെടുക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ ഇവ അബ്സോർബ് ചെയ്യുന്നത് മണ്ണിൽ നിന്നാണ് എന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ആ നൈട്രജൻ മണ്ണിലേക്ക് എത്തിക്കുന്നത്, അതായത് അന്തരീക്ഷ നൈട്രജനെ അബ്സോർബ് ചെയ്ത് നൈട്രേറ്റാക്കി മാറ്റുന്ന ബാക്ടീരിയൽ മണ്ണിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. അസറ്റോബാക്ടർ, നൈട്രോമാറ്റർ എന്നീ ബാക്ടീരിയകളാണ് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റി മണ്ണിൽ കലർത്തുന്നത്. എന്നാൽ അസിഡിറ്റി കൂടിയ മണ്ണിൽ ഇതുപോലുള്ള ബാക്ടീരിയകൾ ഉണ്ടായിരിക്കില്ല, അവ വളരുകയില്ല. അപ്പോൾ ഈ നൈട്രജൻ ആ മണ്ണിൽ ഉണ്ടായിരിക്കില്ല. ഇതിനു വേണ്ടിയാണ്, ഈ നൈട്രജൻ ലഭിക്കുന്നതിന് വേണ്ടി ഈ അവ മണ്ണിൽ വളരുന്ന, അതായത് അസിഡിറ്റി കൂടിയ മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ അവയ്ക്ക് ആവശ്യമായ നൈട്രജൻ ലഭിക്കുന്നതിന് വേണ്ടി അവ ട്രാപ്പിൽ പെടുത്തിയ ആ പ്രാണികളെ ജീർണിക്കുമ്പോൾ അവയുടെ ശരീരത്തിന് ആവശ്യമായ, അവരുടെ ശരീരത്തിൽ നിന്ന് ആവശ്യമായ നൈട്രജനെ വലിച്ചെടുത്തുകൊണ്ട് ഈ സസ്യങ്ങൾ വളരുന്നു. ഇത്തരം സസ്യങ്ങളെയാണ് ഇൻസെക്ടിവോറസ് അഥവാ ഇരപിടിയൻ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ ഇൻസെക്ടിവോറസ് അഥവാ ഇരപിടിയൻ സസ്യങ്ങൾ? അവ
വളരുന്ന മണ്ണിൽ അസിഡിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ ബാക്ടീരിയൽ, അസറ്റോബാറ്റർ, നൈട്രോബാറ്റർ എന്നിങ്ങനെയുള്ള ബാക്ടീരിയകൾ വസിക്കില്ല. അതുകൊണ്ട് ആ മണ്ണിൽ എന്ത് കുറവായിരിക്കും? നൈട്രജൻ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്ലാന്റ്സിന് നൈട്രജൻ ലഭിക്കുന്നതിന് വേണ്ടി അവ പ്രാണികളെ പിടിക്കുകയും ആ പ്രാണികൾ ജീർണിക്കുമ്പോൾ അവയുടെ ശരീരത്തിലുള്ള ആ എലമെന്റ്സ്, നൈട്രജൻ അവയൊക്കെ വലിച്ചെടുത്തുകൊണ്ട് ഈ സസ്യങ്ങൾ വളരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സസ്യങ്ങളെയാണ് നമ്മൾ ഇൻസെക്ടിവോറസ് അഥവാ ഇരപിടിയൻ സസ്യങ്ങൾ എന്ന് പറയുന്നു. വീനസ് ഫ്ലൈട്രാപ്പ്, സൺഡ്യൂ പ്ലാന്റ്, പിച്ചർ പ്ലാന്റ് എന്നിവയെല്ലാം ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് അഥവാ ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. പുതിയൊരു ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.